ദുബായിലെ ജബലല്ലി എന്ന് പറയുന്ന സ്ഥലത്തുള്ള പുതിയതായി ആരംഭിച്ച ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ക്ഷേത്രത്തിലേക്കുള്ള ലൈനാണ് ഈ കാണുന്നത്. രാവിലെ മുതൽ ആയിരക്കണക്കിന് ആളുകളാണ് ക്ഷേത്ര ദർശനം നടത്തിയിട്ടുള്ളത്. ഇത് രാവിലെ ഒരു 10:30-11 മണിയോട് ഉള്ള ആ സമയത്തെ കാഴ്ചയാണ് ഈ കാണുന്നത്. രാവിലെ 8 മണി മുതലാണ് ആളുകൾ അമ്പലത്തിലെത്തി തുടങ്ങിയത്. ഇവിടേക്ക് വരണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷൻ ഇബൻ ബത്തൂത്ത മാൾ സ്റ്റേഷനാണ്. ഇബൻ ബത്തൂത്ത മാൾ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 15-20 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ. അല്ലെങ്കിൽ സ്വന്തമായ വണ്ടിയിൽ വരേണ്ടതാണ്. പാർക്കിംഗ് എല്ലാം ഇഷ്ടംപോലെ റോഡ് സൈഡെല്ലാം ഫുൾ പാർക്കിംഗ് ആണ്. ഈ കാണുന്നതാണ് അമ്പലം. ഈ തൊട്ടടുത്ത് കാണുന്നത് സിഖുകാരുടെ ഗുരുദ്വാരയാണ്. ഇതാണ് അമ്പലത്തിന്റെ മുൻഭാഗം. ഫുൾ മാർബിളാണ് പണിഞ്ഞിരിക്കുന്നത്. അത്യാവശ്യം കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുകളിലത്തെ നിലയിലാണ് പ്രതിഷ്ഠകളെല്ലാം ഇരിക്കുന്നത്. താഴെ ഒരു ഹാളാണ്. അപ്പോൾ എല്ലാവരും മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മാർബിളൊക്കെ ഇട്ട് നടകളും നല്ല അലങ്കരിച്ച് ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ചെറിയ ചെറിയ കൊത്തുപണികളും മാർബിളിൽ എല്ലാം നല്ല പണിഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക. എല്ലാ വിഗ്രഹങ്ങളും ഉണ്ട്. ഗണപതി, അയ്യപ്പൻ, ശ്രീകൃഷ്ണൻ, ശിവൻ,
പാർവതി, തിരുപ്പതി, വെങ്കടാചലപതി എല്ലാ പ്രതിഷ്ഠയും ഇതിനകത്ത് തന്നെ. പ്രസാദമായിട്ട് കൊടുക്കുന്നത് എല്ലാവർക്കും ആപ്പിളാണ് കൊടുക്കുന്നത്. എല്ലാവർക്കും ഓരോ ആപ്പിള് രണ്ട് ഭാഗത്തു നിന്നും ആളുകളിൽ നിന്നിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മൾ താഴേക്ക് പോവാണ്. താഴെ ഒരു ഹാളുണ്ട്, അവിടെ ഒരു ഭജന നടക്കുന്നുണ്ട്. എന്തായാലും ഭജനയെന്ന് കാണാം. മാതാ അമൃതാനന്ദമ്മയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് അവിടെ കുറെ ഗായകർ ഇരുന്ന് ഭജന നടത്തുന്നുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് കാണാം. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരന്മാർക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.